എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇതുപോലൊരു ലെയർ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിലൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ. ഇതിനായി ഞാനിവിടെ 2.5 മീറ്റർ ഷിഫോൺ മെറ്റീരിയലും 2 മീറ്റർ ക്രേപ്പിൻ്റെ ലൈനിങ്ങുമാണ് എടുത്തിരിക്കുന്നത്. ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് എനിക്ക് 43 ഇഞ്ചാണ് വേണ്ടത്. അതിൽ 13 ഇഞ്ച് യോക്ക് പാർട്ടിനും 30 ഇഞ്ച് സ്കേർട്ട് പാർട്ടിലുമായിട്ടാണ് എടുക്കുന്നത്. ആദ്യം ലൈനിങ് ഇതുപോലെ 4 മടക്കി എടുത്തതിന് ശേഷം ഷോൾഡർ 6.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ആം ഹോളും 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് ഞാൻ 13 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1 ഇഞ്ചും ചേർത്ത് 14 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അതിനെ ഇതുപോലെ സ്ട്രൈറ്റായിട്ടൊന്ന് വരച്ചെടുക്കാം. ചെസ്റ്റിൻ്റെ റൗണ്ട് എനിക്ക് 30 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ 4 1/4 7.5 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തി കൊടുക്കാം. വെയ്സ്റ്റ് റൗണ്ട് എനിക്ക് 14 ഇഞ്ചാണ് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ 7 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. തയ്യൽ തുമ്പും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആം ഹോള് ഷേപ്പ് ചെയ്തെടുക്കുന്നതിനായി 1 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഷേപ്പ് വരച്ചെടുക്കുക. നെക്കിൻ്റെ അകലം ഞാൻ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ചെരിച്ചൊന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ ആം ഹോള് അടയാളപ്പെടുത്തി കൊടുക്കുന്നതിനായി സെൻറ്റർ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി എടുത്തതിന് ശേഷം 1/4 ഇഞ്ച് ഉള്ളിലേക്കാക്കി ഇതുപോലെ കുഴിച്ച് ഷേപ്പ് വരച്ചെടുക്കാം. ഇനി നെക്കിൻ്റെ ഇറക്കം ബേക്ക് നെക്ക് 3 ഇഞ്ചും ഫ്രണ്ട് നെക്ക് 4 ഇഞ്ചുമാണ് ഞാൻ എടുക്കുന്നത്. അത് ഇതുപോലെ ബോക്സുകളാക്കി വരച്ചെടുത്തതിന് ശേഷം റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി യോക്ക് പാർട്ടിൻ്റെ താഴ്ഭാഗത്തായിട്ട് 1/2 ഇഞ്ച് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബേക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇതുപോലെ എടുത്ത് ബേക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഇതുപോലെ എടുത്ത് വെച്ച് നെക്കും ആം ഹോളും കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാനിവിടെ ബെൽ സ്ലീവാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ സ്ലീവിന് 9 ഇഞ്ചാണ് എടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 10 ഇഞ്ച് എടുക്കുന്നുണ്ട്. 4.5 ഇഞ്ച് വണ്ണമാണ് ഞാൻ കൊടുക്കുന്നത്. അവിടെയും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ 3.5 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ സ്ലീവ് വെച്ചിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ഫുൾ ലെങ്ത് ഞാൻ 14 ഇഞ്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 ഇഞ്ചാണ് ബെൽ സ്ലീവിന് വെച്ച് കൊടുക്കുന്നത്. അതിന് ഫാബ്രിക്ക് ഇതുപോലെ 2 ഒന്ന് മടക്കി എടുത്തതിന് ശേഷം അംബർല സ്കേർട്ടിനൊക്കെ നമ്മൾ മടക്കി എടുക്കുന്നത് പോലെ ക്രോസായിട്ട് ഒന്നുകൂടി ഇതുപോലെ മടക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സ്ലീവ് എടുത്തതിന് ശേഷം അതിൻ്റെ വണ്ണം എവിടെയാണോ കിട്ടുന്നത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ച് ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അവിടെ 1/2 ഇഞ്ച് കുഴിച്ച് ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ബെൽ സ്ലീവിൻ്റെ ഇറക്കം 5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് നിന്നും ചുറ്റിനും 6 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി എടുക്കുക.
എന്നിട്ട് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ സ്കേർട്ടിൻ്റെ ലൈനിങ് പാർട്ട് എടുത്തതിന് ശേഷം നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ വേസ്റ്റ് വണ്ണം എത്രയാണോ അത് ഇതുപോലെ വെച്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ലെങ്ത് ഞാൻ 29 ഇഞ്ചാണ് എടുക്കുന്നത്, തയ്യൽ തുമ്പ് ഉൾപ്പെടെ. അത് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാൻ ഫ്ലെയറിനായിട്ട് 15 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കുക. ഇനി മെയിൻ ഫാബ്രിക്കിൻ്റെ സ്കേർട്ട് പാർട്ട് എടുത്തതിന് ശേഷം അവിടെ ഞാൻ 20 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 21 ഇഞ്ച് ലെങ്ത് എടുക്കുന്നുണ്ട്. സ്കേർട്ട് പാർട്ടിൽ 30 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അതിൽ 20 ഇഞ്ച് നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 10 ഇഞ്ച് ഫ്രിൽസ് ഇടാനും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മൾ യോക്ക് പാർട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ലൈനിങ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അകത്തേക്ക് മറിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് മീതെ കൂടി ഒരു സ്റ്റിച്ച് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്ക് പാർട്ടിൽ ഞാൻ ക്രോസ് പീസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഷോൾഡർ കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് എടുത്തതിന് ശേഷം ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ യോക്ക് പാർട്ട് എടുത്ത് അതിൻ്റെ ഷോൾഡർ ഭാഗത്തായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വെച്ചതിന് ശേഷം ഇരുവശങ്ങളിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ സ്കേർട്ടിൻ്റെ മെയിൻ പാർട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് എടുത്ത് ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഫ്രിൽസ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യോക്ക് പാർട്ടിലായിട്ട് നമ്മുടെ സ്കേർട്ട് പീസ് വെച്ച് അവിടെയും ചെറിയ ചെറിയ പ്ലീറ്റ്സുകൾ ഇട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുത്തതിന് ശേഷം നമ്മുടെ സ്കേർട്ടിൻ്റെ ലൈനിങ് പീസും വെച്ച് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ അകവശം എടുത്തതിന് ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ താഴെ ഒരു 3 ഇഞ്ച് ഇറക്കത്തിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. എന്നിട്ട് മെയിൻ ഫാബ്രിക് മാത്രം എടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ലൈനിങ് പീസ് എടുത്ത് ലൈനിങ് പീസ് മാത്രമായി താഴറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ഇരുവശങ്ങളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ എൻഡ് ഭാഗത്ത് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ രണ്ട് സൈഡിലും ഇതുപോലെ വള്ളികൾ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.